എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ചാനപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി ഡിഗ്രി ലെവൽ ഫിലിംസ് കമ്പയിൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് എസ് ഐ അതുപോലെ തന്നെ എൽ എസ് ജിയുടെ സ്പെഷ്യൽ ടോപ്പിക്കൽ ഉൾപ്പെടുത്തിയ ഏക റാങ്ക് ഫയൽ ആണിത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പം ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ചെറിയ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല ഏതാണ് അപ്പോൾ എന്താണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയാണ് പുറത്തു വയ്ക്കുക തിരുവനന്തപുരത്താണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഏതാണ് അത് കൊച്ചി മെട്രോ ആണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയും എവിടെയാണ് കൊച്ചിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചർച്ചയിൽ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ് അത് കൊൽക്കത്തയാണ് പുറത്തു വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ് കൊൽക്കത്തയാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ തിരുവനന്തപുരത്ത് എന്ത്യാണ് നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന്റെ പ്രോജക്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിലവിൽ വന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് വൈ വി ഡൈ ന്യൂ സയൻസ് ഓഫ് ഏജിങ് ആൻഡ് ദ കോസ്റ്റ് ഫോർ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് അപ്പോൾ പുസ്തകത്തിന്റെ പേരാണ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് അത് രാമകൃഷ്ണനാണ് ഏത് പുസ്തകം എഴുതിയത് പുസ്തകം എഴുതിയത് വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന്റെ പേരൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് നൊബേൽ പുരസ്കാരം ജേതാവാണ് ഏതിനാണ് രസതന്ത്രം ഓർത്തുവയ്ക്കുക രസതന്ത്രത്തിനുള്ള എന്താണ് നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഏത് വർഷം രണ്ടായിരത്തി ഒൻപത് അപ്പോ രണ്ടായിരത്തി ഒൻപതിലെ രസതന്ത്ര നൊബേൽ ജേതാവാണ് വെങ്കിടരാമൻ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ന് പറയുന്നത് വൈ വി ഡൈ ഇനി മറ്റൊരു പുസ്തകം അരവിന്ദ് പനഗരി ഒരു പുസ്തകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ അരവിന്ദ പനഗരി നമുക്ക് അറിയാവുന്നതാണ് ആരാണ് അരവിന്ദ പനഗരിയ എന്ന് പറയുന്നത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് അരവിന്ദ പനഗരിയ അപ്പൊ ഇത്രാമത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ പനഗരിയാണ് ഇനി അതുപോലെ തന്നെ നീതി ആയോഗിന്റെ എന്താണ് ആദ്യത്തെ ഉപാധ്യക്ഷന്മാരാണ് അരവിന്ദ പനഗരിയാണ് അപ്പൊ അദ്ദേഹം ഒരു പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുസ്തകത്തിന്റെ പേര് ഇതാണ്

മുലിനോ ആരാണ് ജോസ് റാൾ മുളിനോ ആണ് എവിടത്തെ പനാമയുടെ പുതിയ പ്രസിഡന്റ് അപ്പൊ ഓർത്തു വയ്ക്കുക എന്താണ് പനാമയുടെ പുതിയ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ജോസ് റാവുൾ മുളിനോ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഏഴായിരം വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ എത്ര വർഷം ഏഴായിരത്തോളം വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്താണ് അത് സെർബിയ ഓർത്തു ഓർത്തുവയ്ക്കുക സെർബിയയിലാണ് ഇനി സെർബിയയിലെ ടാവീസ് നദിക്കരയിലാണ് ഓർക്കുക ടാവിസ് നദിക്കരയുടെ കരയിലാണ് എന്ത് ചെയ്ത് കണ്ടെത്തിയെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി ഒരു പുതിയ കോവിഡ് വകഭേദമാണ് നമ്മൾ യർച്ചാൻ പോകുന്നത് അതായത് ഫ്ലറ്റ് എന്ന് പറയുന്ന ഒരു കോവിഡ് വകഭേദം അപ്പോൾ വകഫേദിക്കുക അടുത്തിടെ യു എസ്സിൽ അതിവേഗം വ്യാപിച്ച കോവിഡ് നയന്റീൻ വകഭേദം എന്താണ് ഏതാണ് അത് ഫ്ലിർട്ട് അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് യു എസിൽ എന്നാണ് അതിവേഗം വ്യാപിച്ച കോവിഡ് നയന്റീൻ വേരിയന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഫ്ലിർട്ട് എന്ന് പറയുന്ന വേരിയന്റ് അപ്പൊ വേരിയന്റ് പേര് പേരോർത്ത് വയ്ക്കുക യു എസിലാണ് എന്ത് ചെയ്തത് അതിവേഗം അത് വ്യാപിച്ചത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നക്ഷത്ര സഭ എന്ന് പറയുന്ന ഒരു ടൂറിസം ക്യാമ്പയിനെ പറ്റിയാണ് വെക്കുക നക്ഷത്ര സഭ എന്ന് പറയുന്ന ടൂറിസം ക്യാമ്പയിൻ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത് നക്ഷത്ര സഭ അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആണെന്തെന്ന് പറയുന്ന

നാവിക സേനയ്ക്ക് വേണ്ടിട്ട് മാരീജ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം ഏതാണ് അപ്പൊ ആർക്ക് വേണ്ടിട്ടാണെന്ന് പറഞ്ഞു ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു എന്താണ് അതിന്റെ പേര് നമ്മൾ മാരീജ് മാരീജ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം ഏതാണ് അത് കെൽട്രോൺ ഓർത്തു വയ്ക്കുക നിർമ്മിച്ചത് ഇനി എന്താണ് ഈ മാരീജിന്റെ എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലുകളെ തകർക്കുന്ന എന്താണ് ബോംബുകളെ എന്താണ് നശിപ്പിച്ചു കളയാനും അതിനെ വഴിതിരി

അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം അപ്പോൾ ഒന്നാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് ആശാശോഭന ആശാശോഭന എന്ന് പറയുന്ന മലയാളിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് അരങ്ങേറിയ മൂന്നാമത്തെ മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത് ആശാശോഭന ഇതിനുമുമ്പ് മിന്നുമണി അതുപോലെ തന്നെ സജ്ജന സജീവൻ ഇവർക്കെന്തോട് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിട്ടുണ്ട് ഇപ്പോൾ ആരാണ് ആശാശോഭനയും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിരിക്കുകയാണ് അവർ കാര്യം ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തുവയ്ക്കുക അപ്പോ ആശാശോഭനയെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് െന്തായാലും വുമൻസ് പ്രീമിയർ ലീഗ് ഓർത്തെടുത്തേ മതിയാവുള്ളൂ എന്താണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ആശാ ശോഭന ഏത് ടീമിന്റെ താരമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമായിരുന്നു ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേടിയ അത് ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്ന ആശാശോഭന എന്ന് പറയുന്നത് ഇത് കൂടി കാര്യമായിട്ടെന്നെ ഓർത്ത് വയ്ക്കുക അതായത് പലപ്പോഴും ബി എസ് എന്താണ് പ്രീമിയർ ലീഗിൽ കളിച്ച മലയാളികളൊക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ടായത് ബേ എസ് തമ്പിയൊക്കെ ഏത് ടീമിന്റെ താരമായിരുന്നു എന്നൊക്കെ എന്താണ് പലതവണ എന്താണ് ബി എസ് ചോദിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക ആശാ ശോഭന എന്താണ് വുമൻസ് പ്രീമിയർ ലീഗിൽ എന്താണ് റോയൽ ബംഗളൂരിന്റെ താരമായിരുന്നു ഇപ്പൊ എന്ത് ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറിയിരിക്കുന്നു ആ സമയത്ത് ഒരു നേട്ടമാണ് സ്വന്തമാക്കിയത് അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് ആശാ ശോഭനാണ് ഇനി വീണ്ടും ക്രിക്കറ്റുമായിട്ട് അതായത് വനിതാ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ മുന്നൂറ് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് എന്നാണ് പറഞ്ഞത് അതായത് ഏകദിന മത്സരങ്ങളും ടി ട്വന്റിയും ടെസ്റ്റും എല്ലാം കൂടെ ചേർത്താണ് അപ്പൊ അങ്ങനെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ മുന്നൂറ് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം ാണ് അത് ഹർമൻപ്രീത് കൗറാണ് ഹർമൻപ്രീത് കൗറാണ് വയ്ക്കാം നമുക്കറിയാം എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വനിതയാണ് ആരെന്ന് പറയുന്നത് എന്ന് അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാരാണ് ഹർമൻപ്രീത് കൗറാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് സീസണിലെ സ്പാനിഷ് ലാലിക കിരീടം നേടിയത് ആരാണ് എന്താണ് രണ്ടായിരത്തി ലാലിക കിരീടം നേടിയത് ആരാണ് അത് റയൽ റയൽ ആരാണ് ആണ് കാര്യമായിട്ട് ഓർക്കുക

ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് കേരളത്തെ അരവിന്ദാക്ഷാരാർ അപ്പൊ ഓർത്തു വയ്ക്കുക കേരളത്തെ അരവിന്ദ അരവിന്ദാക്ഷ മാരാർ എന്ന് പറയുന്നത് ഒരു മേള വിദ്വാനാണ് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഇദ്ദേഹം എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചിട്ടുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു ഒന്ന് ആരാണ് വെങ്കിട്ട്

ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണെന്ന് പറഞ്ഞു പുതിയ പ്രസിഡന്റ് പനാമയുടെ പനാമയുടെ പുതിയ പുതിയ പ്രസിഡന്റ് പ്രസിഡന്റ് ആരാണ് ആരാണ് ജോസ് ജോസ് മുലിനോ ഇനി പറഞ്ഞ എന്താണ് സെർബിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് സെർബിയയിൽ എത്ര വർഷം പഴക്കമുള്ള ഏഴായിരം വർഷത്തോളം പഴക്കമുള്ള ചരിത്രാധിത വാസസ്ഥലം എന്ത് ചെയ്തു കണ്ടെത്തിയ കാര്യം പറഞ്ഞു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു ഒരു കോവിഡ് വാരിയന്റ് ആണ് അതായത് ഫ്ലറ്റ് എന്ന് പറയുന്ന ഒരു കോവിഡ് വേരിയൻ ഓർത്ത് വയ്ക്കുക ഒരു കോവിഡ് നയൻറ്റീൻ വാരിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചർച്ചയിൽ കാരണം എന്താണ് അടുത്തത് എന്ത് ചെയ്തു യു എസ് അത് അതിവേഗം വ്യാപിക്കുകയുണ്ട് അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം എന്താണ് ഒരു ടൂറിസം ക്യാമ്പയിൻ്റെ പേര് നമ്മൾ പറഞ്ഞു അതായത് നക്ഷത്ര സഭ ഓർത്തു വയ്ക്കുക നക്ഷത്ര സഭ എന്ന് പറയുന്ന ടൂറിസം ക്യാമ്പയിൻ അതായത് ഉത്തരാഖണ്ഡ് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത് നക്ഷത്ര സഭ എന്ന് പറയുന്നത് ഇനി എന്താണ് അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ

ുമായിട്ട് ബന്ധപ്പെട്ട ചില കണ്ടന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു മലയാളി ലീഗിൽ കളിച്ചിട്ടുണ്ട് ഏത് ടീമിന് വേണ്ടിയിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്ത പോയിന്റ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരമാണ് പറയുന്നത് ഈ ഒരു കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഹർമൻപ്രീത് കൗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ മുന്നൂറ് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ എന്താണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ മുന്നൂറ് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ എന്താണ് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ അത് മിഥാലി രാജ്യമാണ് ഓർത്തു വെക്കുക ഇനി അതിനുശേഷം റയൽ മാഡ്രിഡ് മാൻഡ് കിരീടം നേടിയ കാര്യം പറഞ്ഞു എന്തിനാണ് കിരീടം നേടിയത് രണ്ടായിരത്തി മൂന്ന് സീസൺ ലാലിക ഓർത്ത് വയ്ക്കുക ഏതാണ് സ്പാനിഷ് ലാലിക കിരീടം നേടിയതാരാണ് റയൽ മാൻഡേറ്റ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻഡ്രിഡ് ഓപ്പൺ പറഞ്ഞു അതിലെ ജേതാക്കളെ പറഞ്ഞു ആരാണ് വനിതാ വിഭാഗം സിംഗിൾസിൽ ആരാണ് ജേതാവായത് ഇകാശ് വീണ്ടാണ് വനിതാ വിഭാഗം സിംഗിൾസിൽ ഇകാശ് വീണ്ടക്കാണ് ജേതാവായത് ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം ചർച്ച ചെയ്തു അതായത് ഒരു മേള വിദ്വാനായിട്ടുള്ള ആരാണ് അരവിന്ദാക്ഷ അരവിന്ദാക്ഷാർ എന്ത് ചെയ്തു അന്തരിച്ച കാര്യം പറഞ്ഞു അപ്പോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് എനിക്ക് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഐ എസ് എൽ കിരീടം നേടിയത് ആരാണ് ചോദ്യം ഓപ്ഷൻ എ മുംബൈ സിറ്റി ബി ഹൈദരാബാദ് എഫ് സി ഓപ്ഷൻ ി ബംഗളൂരു ഓപ്സി ഓപ്ഷൻ ഡി മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പാൻ യൂബർ കപ്പ് ജേതാക്കളായത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചൈന ബി ഇന്തോനേഷ്യ സി ഇന്ത്യ ഓപ്ഷൻ ഡി ജപ്പാൻ അപ്പോൾ ഇതിന്റെ ശരിയം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരത്തിന് അർഹയായത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശാരദ ബി ശോഭന സി ശീല ഓപ്ഷൻ ഡി സീമ അപ്പോൾ ഇതിന്റെ ശരിയത്രം ഏതാണ് ഓപ്ഷൻ സി ശീലയാണെന്ന് പറയുന്നത് സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് ഓപ്ഷൻ എ മുംബൈ ബി ന്യൂഡൽഹി സി പൂനെ ഓപ്ഷൻ ഡി കൊൽക്കത്ത അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഭരണഘടന കേരളത്തിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് ഏതാണ് അത് കുളത്തൂപ്പുഴയാണ് അപ്പോൾ കാര്യങ്ങൾ കൂടി ഇന്ത്യക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടോ ഒരു അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മെയ് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം